Hello friends, welcome to my channel, A Shipwrecked Sailor. എന്ന നമ്മുടെ ഇംഗ്ലീഷിലെ എട്ടാം ക്ലാസ്സിന്റെ ചാപ്റ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂസ് പേപ്പർ വരെയാണ് ചെയ്തത്, അല്ലെ? ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരെയാണ് തയ്യാറാക്കിയിരുന്നത്. നമ്മുടെ ഈ ഒരു കഥാകാരന്റെ എന്തായിരുന്നു അതിലെ സന്ദർഭം? ഒരു കപ്പലും അറിഞ്ഞു അല്ലെ, അവര് ഒരുപാട് പേരുണ്ടായിരുന്നു, അവര് രക്ഷപ്പെടാനുള്ള കഷ്ടപ്പാടിലാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു ന്യൂസ് പേപ്പർ നമ്മൾ തയ്യാറാക്കിയത്. അപ്പൊ ന്യൂസ് പേപ്പർ എങ്ങനെയായിരുന്നു തയ്യാറാക്കേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഡീറ്റെയിൽസ്, ഒരു ചരിഞ്ഞു കിടക്കുന്ന ഒരു എന്താ പറയാ തല കീഴായി കിടക്കുന്ന പിരമിഡ് പോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അതിന് ഇൻവേർട്ടഡ് പിരമിഡ് എന്നാണ് പറയാ. എന്താന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഏറ്റവും മുകളിൽ കൊടുക്കണം, പിന്നെ അതിന് വേണ്ട അഡീഷണൽ ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങളാണ് അവസാനം കൊടുക്കുക. കാരണം ഇത് എഡിറ്റ് ചെയ്യുന്ന സമയം, ന്യൂസ് പേപ്പറൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയം ചിലപ്പോൾ സ്ഥല പരിമിതിയൊക്കെ വരികയാണെങ്കിൽ ഈ എഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്ര പ്രാധാന്യമില്ലാത്ത കാര്യം പെട്ടെന്ന് തന്നെ താഴെ നിന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മുറിച്ചു കളയല്ല, എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു ന്യൂസ് പേപ്പർ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൂയിസ് അലക്സാൻഡ്രോ വെലോസ്കോ ആയിരുന്നു നമ്മുടെ പ്രധാന കഥാപാത്രം. യെസ്, അദ്ദേഹം കടലിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അവസാനം എങ്ങനെയോ കഷ്ടപ്പെട്ടൊരു ചങ്ങാടത്തിന്റെ മുകളിൽ കയറുന്നുണ്ട്, തുഴയാൻ ശ്രമിക്കുന്നുണ്ട്, തന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു, 3 മീറ്റർ മാത്രം അകലെയായിരുന്നു രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഒരു വലിയ തിരമാല വന്നു, അവരെ ചുഴറ്റിയെറിയപ്പെട്ടു, പിന്നെ അവരെ കാണാതെയാവുകയാണ് സംഭവിച്ചത്. ജൂലിയോ അമാൻഡോർ കരബല്ലോ, കാസ്റ്റിലോ, റാമോൺ ഹെറാറ, കൂടാതെ റെഞ്ചിഫോ അപ്പോഴും നീന്തുന്നുണ്ടായിരുന്നു അല്ലെ, അയാൾക്ക് ഭയങ്കര ധൈര്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബാക്കി ഭാഗം നമുക്ക് മലയാളം ഒന്ന് കേട്ട് നോക്കാം അല്ലെ. അതിനു മുമ്പ് ഓർ എന്ന് പറഞ്ഞാൽ എന്താ, തുഴയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രവർത്തനം വരുന്നുണ്ട്, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ തുഴ നീക്കിക്കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താമെന്ന് ഞാൻ മോഹിച്ചു, ആരാണ്, വെലസ്കോ. പക്ഷേ പെട്ടെന്ന് വന്ന ഒരു ഭീമൻ തിരമാല ചങ്ങാടത്തെ പൊക്കിയെറിഞ്ഞു. ഞാൻ പൂർവ്വസ്ഥിതിയിൽ എത്തിയപ്പോൾ കാരബല്ലോയെ കാണാതായിരുന്നു, കാസ്റ്റിലോയെയും, അപ്പോഴും രഞ്ജിഫോ നീന്തി വരുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്, ബാക്കി ഭാഗം നോക്കാം. ഞാൻ തുഴച്ചിൽ നിർത്തി ചങ്ങാടത്തെ നിന്നയിടത്ത് തന്നെ നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. രഞ്ജിഫോയുടെ തുഴയൂ ഫാറ്റ്സോ എന്ന ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. അവൻ അത്യധികം ക്ഷീണിതനായിരുന്നു. അവന്റെ ഭാഗത്ത് നിന്നും കാച്ചടിക്കാൻ തുടങ്ങി. ഞാൻ ഉറക്കെ തനിക്ക് ആ ഭാഗത്ത് കാച്ചടിക്കുന്നതിനാൽ തുഴയാൻ കഴിയുന്നില്ല എന്നലറി. റഞ്ജിഫോ അത് കേട്ടുവോ എന്നറിയില്ല. അവൻ ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിലായി കാണപ്പെട്ടു. അവന്റെ കൈ ഉയർന്നു വന്നു, അവൻ വിളിച്ചുകൊണ്ടേയിരുന്നു. നിസ്സഹായനായി ഞാൻ തുഴഞ്ഞുകൊണ്ടേയിരുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, എന്നിൽ നിന്നും കേവലം 2 മീറ്ററിനപ്പുറം അവൻ വെള്ളത്തിൽ മുങ്ങിത്താണുപോയി. ഞാൻ എത്ര നേരം അങ്ങനെ തന്നെ നിന്നു എന്നെനിക്കറിയില്ല. ഒരു നായയുടെ ഓരിയിടൽ പോലെ കാറ്റ് ഭയാനകമായി വീശിക്കൊണ്ടിരുന്നു. കടൽ ശാന്തമായിരുന്നു. കാണാതായ ചങ്ങാടം എന്റെ സുഹൃത്തുക്കൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശ്വസിച്ചു. അത് അവർക്ക് ലഭിക്കാതിരിക്കില്ല. അത്തരം ചങ്ങാടങ്ങൾ 6 എണ്ണമെങ്കിലുമുണ്ട്. അത് അവരിൽ ആർക്കെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് ഞാൻ ആശ്വസിച്ചു. പെട്ടെന്ന് ഞാൻ കത്തിജ്വലിക്കുന്ന സൂര്യനെ കുറിച്ച് ബോധവാനായി. ഞാൻ വെറുതെ വാച്ചിൽ സമയം നോക്കി. സമയം ഉച്ചയായിരുന്നു. റഞ്ജിഫോ എന്നോട് സമയം ചോദിച്ചത് 11:30-ക്കാണ്. അപ്പോൾ ദുരന്തം നടന്നിരുന്നില്ല. ബാക്കി ഭാഗം ഇംഗ്ലീഷിലാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതിനുശേഷമാണ് എല്ലാം കീഴ്മേൽ മറഞ്ഞത്. ഇപ്പോൾ എനിക്ക് ഈ ഒരു കടൽ കാണാം, വളരെ ശാന്തമാണ്, ഒന്നും സംഭവിക്കാത്തതുപോലെ അത് ശാന്തമാണ്. 2-3 മണിക്കൂറിനുള്ളിൽ ആരെങ്കിലും എന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശ്വസിച്ചു. 3 മണിയായപ്പോഴേക്കും എനിക്ക് വല്ലാതെ ദാഹിക്കാൻ തുടങ്ങി. അവിടെ വെള്ളമോ ഭക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ തലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു, തല ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട്. ഞാൻ എന്റെ ചങ്ങാടത്തിൽ ഇരുന്നു. പെട്ടെന്ന് എനിക്ക് എന്റെ കാലിൽ വല്ലാതെ മുട്ടിൽ വല്ലാത്തൊരു വേദന തോന്നി. വലിയൊരു മുറിവ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഉപ്പുവെള്ളം അതിലേക്ക് ഉച്ചിച്ചു കൊടുത്തു, അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി. ഞാൻ എന്റെ സാധനങ്ങൾക്ക് വേണ്ടി തിരയാൻ തുടങ്ങി. പക്ഷെ അതും വളരെയധികം എന്നെ സങ്കടപ്പെടുത്തി. കാരണം എന്റെ സാധനങ്ങളൊക്കെ എന്റെ ബാഗിൽ നിന്നും പുറത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ വാച്ച്, എന്റെ റിങ് എന്റെ കീ ഒക്കെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്റെ കാർഡ്സ് നോക്കിക്കൊണ്ടിരുന്നു.
ആരെങ്കിലും എന്നെ വന്ന് രക്ഷിക്കണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അവസാനം വലസ്കോ രക്ഷപ്പെടുന്നുണ്ട്. അതിനിടയ്ക്കുള്ള കുറച്ച് ചെറിയ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. എന്നിട്ട് കുറെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഓർ എന്തായിരുന്നു? തുഴയായിരുന്നു അല്ലെ. ഒരു ചോദ്യമുണ്ട്, വാട്ട് വാസ് ദ അബ്സർഡ് തിങ് ഡൺ ബൈ ദ നറേറ്റർ. നമ്മുടെ നറേറ്റർ ആണ് വെനസ്കോ അല്ലെ. അദ്ദേഹം ചെയ്ത ഒരു മണ്ടത്തരമായ കാര്യം എന്തായിരുന്നു? വെലസ്കോ കുഡ് നോട്ട് മൂവ് ഫോർവേഡ്. വെലസ്കോയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഹി പുഡ് ദ ഓർ ഇൻ ദ വാട്ടർ ആസ് ദോ ട്രൈയിങ് ടു പ്രിവെന്റ് ദ റാഫ്റ്റ് ഫ്രം മൂവിംഗ് ആൻഡ് ട്രൈയിങ് ടു ആങ്കർ ഇറ്റ് ഇൻ വാട്ടർ. അതായത് ഈ ഒരു തുഴ വെള്ളത്തിൽ കുത്തി നിർത്തിയിട്ട് അതിനെ അവിടെ പിടിച്ചു നിർത്താൻ ആര് ശ്രമിച്ചു? വെലസ്കോ ശ്രമിച്ചു. അത്രയും വലിയ കടലില് ആ തുഴ താഴേക്ക് കുത്തിയാൽ താഴെ എത്തുമോ? ഇല്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? അവിടെ നിൽക്കുവോ? ഇല്ല അല്ലെ. പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സ് അത്രയധികം പ്രശ്നം അനുഭവിക്കുന്നത് അതൊന്നും ചിന്തിക്കാൻ ആൾക്ക് സാധിച്ചില്ല. വെലസ്കോയ്ക്ക് സാധിച്ചില്ല. ഐ മെയ്ഡ് എ ലാസ്റ്റ് ട്രൈ. വാട്ട് വാസ് ദ ലാസ്റ്റ് ട്രൈ മെയ്ഡ് ബൈ വെലസ്കോ? വാട്ട് ഈ സക്സസ്ഫുൾ ഇൻ ഇറ്റ്? അവസാന ശ്രമം നടത്തി എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നു അത്? അതിൽ സക്സസ്ഫുൾ ആയോ എന്നാണ് ചോദ്യം. വെലസ്കോ ട്രൈഡ് ടു റോ ടുവേർഡ്സ് രഞ്ജിഫോ ടു റെസ്ക്യൂ ഹിം. രഞ്ജിഫോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അടുത്തേക്ക് തുഴഞ്ഞു. However, he was not successful. Renjifo sank forever, less than 2 meters away from the ore. 2 meter മാത്രം അകലെയുള്ളപ്പോ എന്തായി പോയി? രഞ്ജിഫോ മുങ്ങിത്താണു പോയി. ഇനി a rough wave pushed the raft. It was very heavy in the lurching sea. A gigantic wave lifted the raft. His serenity was stronger than the sea. ഇവിടെ റഫ്, ഹെവി, ജിജാന്റിക്, സ്ട്രോങ് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം അല്ലെ. അഡ്ജക്റ്റീവ്സ് ആണ്, നൌണി വിശേഷണ പദങ്ങളാണ് എന്ന് പറയും അല്ലെ. നൌണിനെ വിശേഷിപ്പിക്കുന്നവയാണ്. പക്ഷെ അവയിൽ തന്നെ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാം അല്ലെ. സ്ട്രോങ്ങർ, സ്ട്രോങ്ങസ്റ്റ് അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പെൻ എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് തന്നെയാണ് അല്ലെ. യെസ്. എന്നാ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ നമ്മള് ആന അല്ലെങ്കിൽ എലിഫന്റ് ബിഗ്ഗർ ആണ്. ബിഗ്ഗർ ദാൻ ടൈഗർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള ഈ അഡ്ജക്റ്റീവിൽ തന്നെ ചില വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ സോറി, ഇവിടെ നമുക്ക് ഒരു ടേബിൾ കാണാം. പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്. സ്മോൾ, ബിഗ്, സ്മാർട്ട്, ടോൾ, ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നത് എന്താ? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ്. അതായത് മറ്റൊന്നല്ല, പോസിറ്റീവ് മീൻസ് നെഗറ്റീവ് ഉണ്ട് എന്നല്ല അർത്ഥം. ഒരൊറ്റ വാക്കാണെങ്കിൽ അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ സ്മോളർ, ബിഗ്ഗർ, സ്മാർട്ടർ, ടോളർ, മോർ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നത് എന്താ? കമ്പാരിറ്റീവ് ആണ്. ഓക്കെ. സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാലോ? സൂപ്പർ, ഏറ്റവും അല്ലെ. നമ്മളിപ്പോ സൂപ്പർ എന്ന് പറയുന്നത് ഏറ്റവും നല്ലതിന്. അപ്പൊ ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്, ഏറ്റവും ടോളസ്റ്റ്, ഏറ്റവും ബ്യൂട്ടിഫുള്. അപ്പൊ മോസ്റ്റ് എന്ന് വരുമ്പോ ഒക്കെ സൂപ്പർലെറ്റീവ്, മോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്മോളസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മോർ ആണ് യൂസ് ചെയ്യുന്നത്, അത് മാറിപ്പോകരുത്. ഓക്കെ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു ചെറിയ പ്രവർത്തനമുണ്ട്. നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ് ചാർട്ട് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ് ബിലോ യൂസിംഗ് ദ സ്യൂട്ടബിൾ ഡിഗ്രീസ് ഓഫ് ദ അഡ്ജക്റ്റീവ് ടോൾ. ടോൾ ഉപയോഗിച്ചിട്ട് ഇതിനെ പറയാനാണ്. അതായത് എ, എ എന്നുള്ളത് എന്താ? എ ഈസ് ഡാഷ്, സി ഈസ് ഡാഷ്, but V is dash. ടോൾ ഉപയോഗിച്ച് ടോളിന്റെ വിവിധ രൂപങ്ങൾ, അതായത് പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ഉപയോഗിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? എ എന്നുള്ളത് എങ്ങനെയാ? എ എന്നുള്ളത് സീനേക്കാളും എന്തല്ല? വലുതല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ഈസ് നോട്ട് ആസ് ടോൾ ആസ് സി. എ സിയേക്കാൾ വലുതല്ല. ഇനി രണ്ട്, സി എന്ന സിയാ കൊടുത്തെ, സീനെ നമുക്ക് എന്ത് പറയാം? സി എയേക്കാളും വലുതാണെന്ന് പറയാം. സി ഈസ് ടോളർ ദാൻ എ. സി ഈസ് ടോളർ ദാൻ എ. അടുത്തത് ബി ആണ്. ബി എന്താ? ഏറ്റവും വലുതാ അല്ലെ. അപ്പൊ നമുക്ക് സൂപ്പർലേറ്റീവ് എടുക്കാം. ബട്ട് ബി ഈസ് ദ ടോളസ്റ്റ്. അപ്പൊ എ ഈസ് നോട്ട് ആസ് ടോൾ ആസ് സി. സി ഈസ് ടോളർ ദാൻ എ, ബട്ട് ബി ഈസ് ദ ടോളസ്റ്റ്. ഓക്കെ. അടുത്തത് നറേഷൻ ആണ്. അതായത് നിങ്ങളും വെലസ്കോയുടെ കൂടെ ആ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ നടന്ന സംഭവങ്ങൾ എങ്ങനെ നറേറ്റ് ചെയ്യും? നമ്മളിപ്പോ കേട്ട നറേഷൻ എങ്ങനെയാ? ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിലാണ്. അതായത് സ്വയം പറയുന്ന രീതിയിൽ, വെലസ്കോ തന്നെ പറയുന്ന രീതിയിലാണ്. പക്ഷെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറയുമ്പോൾ അതെന്താവും? തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ആവും. അതായത് ഒരു ആത്മകഥയും ജീവചരിത്രക്കുറിപ്പും തമ്മിലുള്ള വ്യത്യാസം പോലെ വരും. ഓക്കെ.
അപ്പൊ നമുക്ക് നോക്കാം അല്ലെ ഒരു നെറേഷൻ എങ്ങനെയായിരിക്കും. വെറെസ്കോ ആൻഡ് ഹിസ് ഫോർ ഫ്രണ്ട്സ് വേർ സെയിലിംഗ് ത്രൂ ദ കരീബിയൻ സീ. സഡൻലി ദ ഷിപ്പ് പ്ലങ്ക്ഡ് ഇൻ ടു എ അബിസ് ആൻഡ് ഡിസപ്പിയർ. ഹി തോട്ട് ദാറ്റ് ഹി വാസ് അട്ടേർലി അലോൺ ഇൻ ദ സീ. സൂൺ ഹി ബിഗേൻ ടു ഹിയർ ഷൗട്ട്സ് നിയർ ബൈ. He recognized the voice of his friend Caraballo. Soon he saw that his other shipmates were also thrown into the sea. They were shouting to one another to stay afloat. Two life rafts appeared unexpectedly on the crest of the wave. Velasco swam for about 3 minutes and struggled to grab it. Finally, he jumped aboard. Castillo, Caraballo and Luis Rengifo were trying to stay above the water and reach the raft. He grabbed the oars and tried to get close to the man. At that time, he saw the fourth of his mates, Ramon Herrera, who was waving at him while he held on to a crate. Velasco began to paddle furiously. It was very heavy in that lurching sea, and he had to row against the wind. When he looked around, he saw that Herrera had disappeared. Rengifo was swimming confidently towards the raft. Meanwhile, a gigantic wave lifted the raft. After that, he found that Caraballo had vanished and Castillo. Rengifo was still swimming calmly towards the raft. In an instant, Velasco was 5 meters away from Rengifo and had lost sight of him. Velasco tried to row, but it was in vain. He made a last try to save Rengifo. Unfortunately, he was not successful and Rengifo sank forever, less than 2 meters from the O. Velasco was alone at sea without food and water. He sat on the side of the raft waiting to be rescued. Uncertain as to what to do, he decided to make an inventory of his belongings. Since he had nothing else to do, he read the cards over and over to distract himself until he was rescued. ഓക്കെ, ഇനി നമ്മുടെ വെലസ്കോ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന ഒരു നാവികനാണ് അല്ലെ. അപ്പൊ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോ അതിന് വേണ്ടിയിട്ട് ഒരു സെറിമണി കണ്ടക്ട് ചെയ്യാണ് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതില് നമ്മുടെ വെലസ്കോയുടെ സ്പീച്ച് എന്തായിരിക്കും നോക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം വെരി ഹാപ്പി ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് യു. ഐ നെവർ തോട്ട് ദാറ്റ് ഐ വുഡ് ബി അലൈവ് ആൻഡ് ബി എമംഗ് മൈ ഡിയർ വൺസ്. It was a terrible experience at sea. The shipwreck, the loss of my friends, the terrible loneliness, the hunger and thirst, and then the miraculous escape. Everything looks like a nightmare. Nightmare nu parna dusvapnam. I don't know how I could manage all those adverse situations. Even now, when I think of it, I feel terror enveloping my body. But it's all over. This difficult has taught me a lesson that we should not yield to any hardships in life. Tolerance, perseverance and confidence can lead us to victory. Anyway, I am very much grateful to my beloved ones for giving me such a wonderful reception back home. I would like to express my sincere gratitude to all of you. Let me conclude with these words. Face the challenge boldly and the ultimate success will be yours. Thank you. Have a nice day. ഇനി മറ്റൊരു പ്രവർത്തനം, ഈ ഒരു സെറിമണിയിൽ ഒരു സ്പീക്കർ ആയിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ സ്പീച്ച് എങ്ങനെയായിരിക്കും നോക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വി ഹാവ് ഗാദേർഡ് ഹിയർ ടു ഹോണർ മിസ്റ്റർ വെലസ്കോ, ദ ഓൺലി സർവൈവർ ഓഫ് ദി കൊളംബിയൻ ഷിപ്റക്. ആസ് വി ഓൾ നോ, ഹിസ് സർവൈവൽ ഈസ് ക്വൈറ്റ് മിറാക്കുലസ് ആൻഡ് ഹീറോയിക്. We really appreciate his bravery and presence of mind. His patience and perseverance should be honored. He is a real hero by all means. He would be a role model for the coming generations. It's my privilege to congratulate Mr. Velasco on behalf of all of us. Let his bravery be an inspiration to us. With this, not let me conclude my words. Thank you. Have a nice day.
അപ്പൊ ഇത്രയും നേരം വീഡിയോ കണ്ടവർക്കും ഒരു താങ്ക് യു ആൻഡ് നൈസ് ഡേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് കടയ്ക്ക് കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ ചിത്രമൊക്കെ നമ്മൾ മലയാളം പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു, കുറേയധികം ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.